കോവിഡ് കണക്കുകൾ വരികയാണ്. സംസ്ഥാനത്ത് നിന്ന് 11,776 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 32,027 പേർ രോഗമുക്തി നേടി. 16.49 ആണ് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ജിതിൻ ചന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ജിതിൻ, താഴേക്കു തന്നെയാണ് കോവിഡ് കണക്ക് പോകുന്നത് അല്ലേ? മാധു, രോഗവ്യാപന തോതിൽ താഴേക്കുള്ള ട്രെൻഡാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ ഇന്നലത്തെക്കാൾ കൂടുതലാണ് ഇന്നത്തെ കോവിഡ് കണക്കുകൾ. ഇന്നലെ പ്രതിദിന രോഗബാധ 10,000 താഴേക്ക് എത്തിയിരുന്നുവെങ്കിൽ ഇന്ന് വീണ്ടും 10,000 കടന്നിരിക്കുകയാണ് കണക്ക്. 11,776 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും നേരിയ വർധനവുണ്ടായിട്ടുണ്ട്. 16.49% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. പരിശോധന വർദ്ധിച്ചതിന് ആനുപാതികമായാണ് പ്രതിദിന രോഗികൾ കൂടിയിരിക്കുന്നത്. 71,411 സാമ്പിളുകൾ ഇന്ന് പരിശോധിച്ചിരുന്നു. ഇന്നലെ 50,000 പരം സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഈ സാമ്പിൾ പരിശോധനയിലെ വർധനമാണ് കണക്കും ഉയരാൻ കാരണമായിരിക്കുന്നത്. ജില്ല തിരിച്ചുള്ള കണക്കെടുത്താൽ എറണാകുളത്താണ് ഇന്നും കൂടുതൽ രോഗികൾ വന്നിരിക്കുന്നത്. 2,141 പേർ എറണാകുളം ജില്ലയിൽ രോഗികളായിരിക്കുന്നു. തിരുവനന്തപുരത്ത് 1,440 പേരും രോഗികളായി. കോട്ടയം, കൊല്ലം ജില്ലകളിലും 1,000 കൂടുതൽ രോഗികളുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും തന്നെ 1,000 കുറവാണ് രോഗികൾ. അതേസമയം ആശ്വാസജനകമായ കണക്ക് നമുക്ക് വായിച്ചെടുക്കാനാകുന്നത് ആക്റ്റീവ് കേസുകളുടെ കാര്യത്തിലാണ്. ആക്റ്റീവ് കേസുകൾ 1.5 ലക്ഷത്തിന് താഴേക്ക് എത്തിയിരിക്കുക. 1,23,825 പേരാണ് സംസ്ഥാനത്തിപ്പോൾ രോഗബാധിതരായുള്ളത്. അതിനോടൊപ്പം തന്നെ ആശുപത്രികളിലുള്ള രോഗികളുടെ എണ്ണവും കാര്യമായി കുറഞ്ഞിരിക്കുന്നു. 5,622 പേർ മാത്രമാണ് ഇപ്പോൾ ആശുപത്രികളിലുള്ളത്. അതായത് ആക്റ്റീവ് കേസുകളുടെ 4.6% പേർ മാത്രമാണ് ഇപ്പോൾ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. തുടർച്ചയായ ദിവസങ്ങളിൽ ആക്റ്റീവ് കേസുകളും ആശുപത്രി രോഗികളും കുറയുന്നു എന്നത് സംസ്ഥാനത്തിന് വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇന്ന് 32,027 പേർ രോഗമുക്തരാകുകയും ചെയ്തിട്ടുണ്ട്. 20 കോവിഡ് മരണങ്ങളാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 154 മരണങ്ങൾ കൂട്ടിച്ചേർക്കുകയും 130 മരണങ്ങൾ അപ്പീലിലൂടെ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അതോടെ ആകെ മരണസംഖ്യ 62,681 വർദ്ധിച്ചിരിക്കുന്നു. മധു, ചിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ കോവിഡ് കണക്കുകളിൽ വലിയ തോതിൽ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട് ഈ ദിവസങ്ങൾ.